ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ, നമ്മളെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ അല്ലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിരിക്കുക. പിന്നെ നമ്മളെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഇഷ്ടമായി ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ ലൈക്കും ഡിസ്ലൈക്കും ഒക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് ഞാനേ കാലത്ത് എന്താ ഉണ്ടാക്കണത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണമെന്നുള്ളൂ. ഇത് നമ്മളൊക്കെ ഞങ്ങളൊക്കെ പറയണത് ഞാൻ എൻ്റെ വീട്ടിലിട്ടാണ്. ഇനിയിപ്പോൾ അപ്പുറത്തുള്ളവർ എന്താ പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ വീട്ടിൽ പറയണത് മുട്ടപ്പത്തിരി എന്നാണ്. ചില സമയത്ത് മുട്ടപ്പം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും മുട്ടപ്പത്തിരിയാണ് ഞങ്ങൾ ഒഫീഷ്യലായിട്ട് കൊടുത്തിട്ടുള്ള നാമം. ഇനി യൂട്യൂബിലൊക്കെ എന്താണെന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ശൈലിയിൽ അങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് മുട്ടപ്പത്തിരി. ഇതിൽ മൈദ, പിന്നെ കുറച്ച് അരിപ്പൊടി, പിന്നെന്താ മുട്ട, ഒരു മുട്ട, ഉപ്പ്, വെള്ളം, ഇത്രേ ഉള്ളൂ. നന്നായിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇടണം. അപ്പം ഞാനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ചില ആൾക്കാർ ഫുള്ള് വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് മിക്സ് ചെയ്തെടുക്കാറ്. അപ്പം ഞാൻ ഒരു ഐഡിയ ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ ഫുള്ള് വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ കുറേ ബബിൾസ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് കട്ട ഇങ്ങനെ ഉടയ്ക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടുടച്ച് പിന്നെ നല്ലോണം വെള്ളം ഒഴിച്ച് അങ്ങനെ എടുക്കാറുണ്ട്. ചില ആൾക്കാർ മൊത്തം വെള്ളം ഒഴിക്കണം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് സമയമെടുക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞെന്നുള്ളൂ. അറിയുന്നവരും കേൾക്കുന്നുണ്ടാവും, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഞാൻ പാത്രമൊക്കെ എടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഞാൻ അത് എടുക്കാൻ മുണുക്കാലം കേട്ടോ. ഇതാണ് മുട്ടപ്പത്തിരി ഉണ്ടാക്കണ, ഞാൻ മുട്ടപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചത്. ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ വാങ്ങിച്ച് വീട്ടിക്കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ നടുക്കിലായിട്ടൊരു ചിന്നലല്ല പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അതിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ അടന്നു പോയ പോലെ. എന്നാലും ഉമ്മത് എനിക്ക് മയക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രബ്ബർ വെച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹാർഡായിട്ട് തേക്കാൻ പറ്റില്ല. ഇതിങ്ങനെ സ്പീഡായിട്ട് പോകണത് കാരണം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. ഞാൻ പയ്യനെ ഇങ്ങനെ കഴുകിയെടുക്കുന്നുള്ളൂ, കാരണം കുറേ നാളെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റേതായ അഴുക്കും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുന്നുള്ളതാണ്. സ്ക്രബ്ബർ വെച്ച് തേച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ആ കാര്യമൊന്നും പോകാത്ത. തേച്ച് കഴിഞ്ഞാൽ കാര്യമൊക്കെ പോകും. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് കത്തിക്കണമല്ലോ, നന്നായിട്ട് ചൂടാവണ്ടേ. കലം ഇതല്ലേ, എന്താ പറയുക, ചട്ടിയല്ലേ, അതും മൺചട്ടിയല്ലേ. അപ്പോൾ നല്ലോണം ഗ്യാസിൽ നല്ലോണം തീ കത്തി നല്ലോണം ഇതാവണം. എന്നാൽ മാത്രമല്ലേ അപ്പം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനാണെങ്കിൽ ഇതാക്കി ഒരു ഇതിലായപ്പോൾ ഞാൻ വെച്ച് ചൂടായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ചട്ടിയുടെ നടുക്കിലൊരു പൊട്ടലുണ്ടായിരുന്നു. അപ്പോൾ അതുമ്മേലെ ഇടയ്ക്ക് ഒട്ടി പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ചത്. എല്ലാവർക്കും ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ആ വെളിച്ചെണ്ണ എല്ലായിടത്തേക്കും ആക്കി. അപ്പോൾ ഈ ചട്ടിക്ക് ചൂടില്ല എന്നുള്ളത് എനിക്കറിയാമായിരുന്നു, കാരണം ഞാൻ അതുമ്പോൾ പിടിച്ചിട്ടാണ് ആക്കിയത്. പക്ഷേ ഞാൻ വിചാരിച്ച് ചട്ടി മനസ്സിൽ വിചാരിച്ച ചട്ടി ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് അതിക്ക് ഇത് കോരി ഒഴിച്ച് ഞാൻ മൂടി വെക്കാനായിട്ടൊരു പാത്രം എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ അത് കഴുകി വെച്ചിട്ടാണ് പിന്നെ ഞാനത് ഒഴിക്കാൻ പോയത്. അപ്പോൾ ഞാൻ ചൂടായിട്ടുണ്ട്, കലം ചൂടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഒഴിച്ചു. ഒഴിച്ചതിന് ശേഷം ഞാൻ അത് ഇതാക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുള്ളത് കലം. അപ്പോൾ ഞാനതിങ്ങനെ തിരിക്കണ സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് പക്ക ഫ്ലോപ്പായിരുന്നു. അല്ലെങ്കിൽ ഇത് നല്ല ചൂടോടുകൂടി ഇരിക്കുവാണെങ്കിൽ ഇതിലൊരു ബബിൾസൊക്കെ വരും. അത് ഫ്ലോപ്പായിരുന്നുകൊണ്ട് തന്നെ ഞാൻ അത് കാണിക്കില്ല കേട്ടോ. പിന്നെ ഇത് രണ്ടാമത്തത് ഞാൻ ഒഴിക്കാൻ പോകണം. അപ്പോൾ ഞാൻ ചട്ടി നന്നായിട്ട് ചൂടാക്കി. എന്നിട്ട് രണ്ടാമത് ഞാൻ ട്രിപ്പ് ഒഴിച്ചു. പക്ഷേ അത് വലിയ ഫ്ലോപ്പാന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഓക്കെ ആയില്ല. അപ്പോൾ ഞാൻ വെച്ച് കലത്തിൻ്റെ കുഴപ്പമായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ ചട്ടി, അതായത് ചീനച്ചട്ടിയിൽ ഒഴിച്ചു നോക്കി. ഞാൻ വെള്ളപ്പൊക്കെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിൽ ഒഴിച്ചു നോക്കി, അത് അടാറ് ഫ്ലോപ്പായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ കലത്തിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു, ചട്ടിയിൽ തന്നെ ആക്കാൻ വെച്ചു. ഇത് തന്നെ ഞാൻ മൂന്നാമത് കലത്തിൽ ചുട്ട അപ്പാണ്. ഇതാണ് എനിക്ക് ഓക്കെ ആയിട്ട് കിട്ടിയത്. ഞാൻ എപ്പോഴും ഉണ്ടാക്കും ഇങ്ങനെ തന്നെയാണ്, രണ്ടപ്പോ അല്ലെങ്കിൽ ഒരെണ്ണം ഇങ്ങനെയും കേടായി പോകാറുണ്ട്. എന്നാലും ഇത് ഓക്കെ ആവുമെന്ന് വിചാരിച്ചതാണ്. മൂന്നാമത്താണ് എനിക്ക് ഇങ്ങനെ കിട്ടിയത്. പിന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലപോലെ അപ്പം കിട്ടിയിട്ടാണ്. ഇത് നല്ലപോലെ ചട്ടി നല്ലോണം ചൂടായിട്ടിരുന്നിട്ട് അത് മുഴിച്ചതിൻ്റെ ശേഷം ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ ഞാൻ തിരിച്ചെടുത്തപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് കിട്ടി. അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ രീതിക്ക് ഈ അപ്പാക്കിയെടുത്തത്. വലിയ വലിയ യൂട്യൂബേഴ്സ് ചെയ്യണ പോലൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കാൻ രസമാണ്. നാളെയല്ലാത്ത കാരണം പിള്ളേർക്ക് ഞാൻ പഞ്ചസാര കൂട്ടി കൊടുക്കും. പിന്നെ എനിക്ക് ഇന്നലത്തെ മീൻകറി ഉണ്ടല്ലോ നല്ല ചാളക്കറി, അപ്പോൾ അത് വിട്ടിട്ട് ഞാനും കഴിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. മുട്ടപ്പത്തിരിയാണോ മുട്ടപ്പാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ടാറ്റാ.